എനിക്ക് പിന്നിൽ കാണുന്ന ആ ചെറിയ ഒരു ലാഡറുണ്ട്. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു ലാഡറല്ല, ഫയർഫോഴ്സിൻ്റെ വലിയ പാലമാണ്. ചൂരൽമലയിൽ ആദ്യമെത്തി ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിയ ആളുകളെ മറുഭാഗത്തേക്ക് എത്തിച്ചത് ആ ലാഡർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് നമ്മുടെ കേരള ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളാണ്, മിടുക്കരായ ആളുകളാണ്. നമ്മൾ പലപ്പോഴും ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം കടന്നു പോകുമ്പോൾ ആ മുകളിലിരിക്കുന്ന ലാഡർ കാണാറുണ്ട്. അത് തീപിടുത്ത സമയത്ത് മാത്രമല്ല, ഇത്തരം അവസരങ്ങളിലും ഒരു 400-ലധികം ആളുകളുടെ ജീവൻ രക്ഷിച്ച ജീവൻ രക്ഷാ പാലമായി മാറിയതാണ്. ഇവരിപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ടീം, അവർ രണ്ട് കാര്യങ്ങളിലാണ് അവർ നമുക്കിപ്പോൾ അവരോട് പങ്കുവെക്കുന്നത്, അനുഭവം പങ്കുവെക്കുന്നത്. ഒന്ന്, അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് അവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ പറ്റിയും, മറ്റൊന്ന് ഇന്ന് 18 രക്ഷാപ്രവർത്തകരെ വലിയ ദൂരെ സൂചിപ്പാറയിൽ കുടുങ്ങിയ, നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം, ആ രക്ഷാപ്രവർത്തനത്തിലും ഇവർ പങ്കാളികളായതാണ്. ആദ്യം നമുക്ക് അന്നത്തെ ദിവസത്തെ ആ വാർത്തയിലേക്ക് പോവാം. അന്ന് ഒരു ദിവസം ആ ഈ ലാഡർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒന്ന് പറയാമോ? അതിൽ ഈ ഒരു ഇങ്ങനെ ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ നടന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മളെ കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് വണ്ടി ടേൺ ഔട്ട് ചെയ്യുകയും നമ്മളെ ജീവനക്കാരെല്ലാവരും വരികയും, അപ്പം ആ രീതിയിൽ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന പാലം ഒലിച്ചു പോയൊരവസ്ഥയിലാണുള്ളത്. ഉരുൾപൊട്ടലിൽ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഭാഗത്ത് പാലത്തിൻ്റെ ഇക്കരെ കടന്ന് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പകരം സംവിധാനം വേണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ കയ്യിലുള്ള ഒരു പിന്നെ ഉപകരണം എന്നുള്ള നിലയ്ക്ക് ആണ് നമ്മളെ ലാഡർ ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ ഒരു പാലം പോലെ ഉണ്ടാക്കുകയും അതിലൂടെയാണ് നമ്മൾ ഈ അന്നുള്ള പരമാവധി ആളുകളെ ആ ഒരു ലാഡർ വഴി രക്ഷാപ്രവർത്തനം നടത്തിയത്. അതേപോലെ തന്നെ നമുക്ക് കുറേ ഡെഡ് ബോഡികൾ പല സ്ഥലത്തായിട്ട് ചെതറിക്കിടക്കുന്നതായിട്ട് നമ്മളെ ജീവനക്കാർ കണ്ടെത്തി. അതനുസരിച്ച് അവരെ ആ ശരീരം നമുക്ക് അപ്പുറത്ത് എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പാലത്തിലൂടെ സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ റോപ്പ് റെസ്ക്യൂ എന്ന് പറയുന്ന സംവിധാനം. ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ ഫയർ റെസ്ക്യൂ സർവീസസ് നമ്മളെ ജീവനക്കാർക്ക് പിന്നെ പരിശീലനം നൽകി നല്ല രീതിയിൽ പിന്നെ ജീവനക്കാർ അത് ഏറ്റെടുത്ത് അത് പിന്നെ പരിശീലനം പൂർത്തിയാക്കിയ ആ ഒരു സമയത്ത് തന്നെയാണ് ഈയൊരു അപകടം വരുന്നത്. അപ്പോൾ നമ്മളത് റോപ്പ് റെസ്ക്യൂലൂടെയാണ് നമ്മൾ ഡെഡ് ബോഡി ആ ദൃശ്യം ഇല്ലേ, ആളുകളെ റോപ്പിൽ കൂടെ വലിച്ചു കൊണ്ടുവരുന്ന ഇല്ലേ, രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന. അതെ അതെ അതെ, അന്ന് ഒരു ചെറിയൊരു പിഞ്ച് കുഞ്ഞിനെ ആ ഒരു രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനമായ നിഖില് അതിനൊരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആ നിഖില് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ നിഖില് അതിൻ്റെ ഒരു ആ അനുഭവം ആ നിഖില് അത് വിശദീകരിക്കും. ഇതാണ് നിഖിൽ എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരുന്ന ഫയർഫോഴ്സിലെ ആളല്ലേ, ഫയർഫോഴ്സ് സേനാംഗം. സത്യസന്ധനായി നമ്മളിപ്പോൾ കാണുമ്പോൾ ഞാനൊക്കെ ആ ദൃശ്യങ്ങൾ ഞാനല്ല ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് അന്ന് രക്ഷപ്പെടുത്തി ആ അനുഭവം ഒന്ന്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് റോപ്പ് റെസ്ക്യൂ വഴി ആൾക്കാരെ നമ്മളൊരു ആദ്യം തന്നെ നമ്മളൊരു ടീം ഇവിടെ എത്തി. അതിനുശേഷം അവർ റോപ്പ് ആങ്കർ ചെയ്തിട്ട് നമ്മളെ ഇക്കരയ്ക്ക് യാതൊരുവിധ ആക്സസ്സും ഇല്ലായിരുന്നു. ചൂരൽമലയും ഇക്കരയ്ക്ക് ആയിട്ടൊരു ബന്ധമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളെ റോപ്പ് റെസ്ക്യൂനോ ടീമും റോപ്പ് റെസ്ക്യൂ ടീം ഇവിടെ എത്തി. ആദ്യം തന്നെ റോപ്പ് ആങ്കർ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷാപ്രവർത്തകരെയും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും ഇക്കരയ്ക്ക് എത്തിച്ചു. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട് ഡോക്ടർ പറയുന്ന പ്രയോറിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അക്കരയ്ക്ക് ആളെ എത്തിച്ചത്. അത് ഫസ്റ്റ് തന്നെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് അപകടം പറ്റി കിടക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ്. പിന്നീടാണ് ഈ ഈ കുട്ടീനെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി കൂടി ഡോക്ടർ വന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഞാനൊരു ഉപകരണം ഇവിടെ എത്തിക്കാനാണ് ഞാൻ അക്കരയിൽ നിന്ന് അവിടെയായിരുന്നു ആദ്യം സഹായിച്ചിരുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇവിടേക്ക് ഒരു ഉപകരണം ഹൈഡ്രോളിക് പറഞ്ഞൊരു കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു സാധനം ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഡോക്ടർ വന്നിട്ട് നമ്മളോട് നമ്മളെ ടീമിനോട് ചോദ്യം ചോദിച്ചത്, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടീം. അപ്പം അതിനുശേഷമാണ് എന്നോട് പറഞ്ഞത്, എന്തായാലും നീ ആർനെസ് കിട്ടതല്ലേ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഈ കുട്ടീനായിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടീൻ്റെ അമ്മേനോട് ചോദിച്ചു, നിങ്ങൾക്ക് പേടിയുണ്ടോന്ന്. അപ്പോൾ അമ്മ പറഞ്ഞില്ല, പേടിയൊന്നുമില്ല, ഞങ്ങൾ ഫയർഫോഴ്സുകാരെ നമുക്ക് വിശ്വാസമാണ്, ധൈര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം തന്നെ നമ്മൾ ടീമായിട്ട് നമ്മളെല്ലാവരും ഈ ടീമിലുള്ള ഇവരെല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അന്ന് ആ സമയത്തുണ്ടായിരുന്നു. അവരൊന്നും ഈ ഡ്യൂട്ടിക്ക് നമ്മളെ കൂടെ വന്നില്ല, അവരൊക്കെ അടുത്ത ടീമുകളായിരിക്കും ഓരോ ദിവസമായിട്ടാണ് വരുന്നത്. ആ കുഞ്ഞിനെ എടുത്ത് ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ കുട്ടീൻ്റെ ഉമ്മേനെ അവിടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടീൻ്റെ ഉമ്മേനെ അവിടെ എത്തിച്ചതിന് ശേഷം കുട്ടീനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ ഉണ്ടാവും എന്നുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്തത്.
അങ്ങനെ പിന്നെ ആദ്യം കുട്ടീനെ സേഫായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൊട്ട സംഘടിപ്പിച്ചു. അതിനുശേഷം കുട്ടീനെ നമ്മൾ കൊട്ടയിൽ സുരക്ഷിതമായിട്ട് വെച്ചു. അപ്പോൾ ഉമ്മ ആദ്യം തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഉമ്മ ധൈര്യമായിട്ട് പോയിക്കോളി, നമ്മൾ സേഫായിട്ട് തന്നെ അവിടെ എത്തി. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു, എത്രമത്തോളം വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ സർവീസിനെ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. നമുക്ക് അത് ധൈര്യമായി. ഉമ്മ നേരത്തെ പറഞ്ഞില്ലേ ഫയർഫോഴ്സിനെ നമ്മൾ വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ധൈര്യം കൂടുതൽ, നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. കുഞ്ഞും സഹകരിച്ചു അല്ലേ? ആ പക്ഷേ എന്നാലും അമ്മ പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കണേന്, കാരണം വെച്ചാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞ ഒരു കുട്ടീനെ വേറൊരാളെ ഇന്നേ വരെ കാണാത്ത ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരിത്, ഉമ്മ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ എന്നാ ഈ കുട്ടീനായിട്ട് പോകേണ്ടതാണ് ഇനി അടുത്തത്. അപ്പോൾ ആ ഈ സമയത്ത് നമ്മൾ ടീമിനോട്, നമ്മളെല്ലാവരും നമ്മളെ ഈ ടീമിൻ്റെ ഒരു വിജയമാണത്. കാരണം വെച്ചാൽ ആ ടീം എല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട് രണ്ട് അക്കരയായിട്ട് ഉള്ള ടീമായിട്ട് ആലോചിച്ചുകൊണ്ട് യാതൊരുവിധ ഇളക്കങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവരുത്, ചെറിയൊരു കുട്ടിയാണ്, അപ്പം കുട്ടിക്ക് ചെറിയൊരു ഇളക്കം പോലും ഉണ്ടായിട്ട് കുട്ടി നമ്മളെ വേറൊരു അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ചെറിയൊരു ടെൻഷൻ അഥവാ എന്തെങ്കിലും കാരണവശാൽ അല്ല എന്തെങ്കിലും സംഭവിച്ചു പോവോ എന്നുള്ളൊരു ഉണ്ടാവുന്ന ചില അന്നത്തെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ റോപ്പിലൂടെ നമുക്ക് ആദ്യം നമ്മൾ റോപ്പ് റെസ്ക്യൂ ആണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ അവിടെ അത്രയും ആൾക്കാരെ ഒരുമിച്ച് എത്തിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ സമയത്താണ് നമ്മൾ പാലം ചെയ്തത്. ആ അപ്പം നമ്മൾ കുഞ്ഞിനെ നേരെ കൊണ്ടുപോയി. അപ്പം പകുതി എത്തിയ സമയത്ത് നമുക്കൊരു സത്യം പറയാ നല്ല ഒരു ഇതുണ്ടായി. ആ സമയത്ത് പിന്നെ നമ്മുടെ ടീമിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിസ്റ്റത്തിനും നമ്മൾ റോപ്പ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിനും നമുക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് നമ്മൾ പഠിപ്പിച്ചതൊക്കെ നമുക്ക് അങ്ങനെയാണ്, അത് ചെയ്യാൻ നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അക്കരെ എത്തിയ സമയത്താണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ശ്വാസം നേരെ വീണത്. പിന്നെ നമ്മളെ ടീമിൻ്റെ അവിടെ നിന്നിരുന്ന നമ്മളെ ടീമിൻ്റെ കയ്യിലേക്ക് കുട്ടീനെ ഏൽപ്പിക്കുകയും അവർ നേരെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. അതായത് ദാസത്തിൽ ഇപ്പോൾ ഇന്ന് അഖിലേഷ് ക്യാമറയിൽ കാണുമ്പോൾ ഈ കരങ്ങളുണ്ടല്ലോ, ഇത് നിഖിൽ സാറിൻ്റെ ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സിൻ്റെ, ഇന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് വലിയ വിശ്വാസം അർപ്പിക്കാവുന്ന കരങ്ങളാണ് കേരള ഫയർഫോഴ്സിൻ്റെ. നമുക്ക് പറഞ്ഞു വന്നതിൻ്റെ അകത്ത് ഇന്നത്തെ അനുഭവം കൂടെ, ഇന്ന് ഇപ്പോൾ ഒരു 18 ആളുകളെ അല്ലേ സാർ തന്നെയാണ്, ആ 18 ആളുകളെ ഈ സംഘങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണ് ആ 18 ആളുകളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വലിയ ഒരു താഴ്ചയിലിറങ്ങിയാണ് അല്ലേ ആ കാര്യങ്ങൾ കൂടി സാറന്ന്? അത് ഇന്നലെ രാത്രിയാണ് നമ്മൾക്ക് ഒരു മെസ്സേജ് തരുന്നത്. ഇങ്ങനൊരു 18 രക്ഷാപ്രവർത്തകരാണ്, അവർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ നമ്മൾ പിന്നെ പരമാവധി ഈ മൗണ്ടനറിങ് ട്രെയിനിങ് കിട്ടിയ ആളുകളെല്ലാവരെയും സംഘടിപ്പിച്ച് ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരികയാണ്. അപ്പോൾ വയനാട് നിന്നും ഉള്ള ആളുകളുണ്ട്, അവരെ എല്ലാവരെയും റെഡിയാക്കി ഇന്ന് രാവിലെ തന്നെ നമ്മൾ 6 മണിക്ക് സ്പോട്ടിലേക്ക് പുറപ്പെടുക. അപ്പോൾ അവിടെ പിന്നെ NDRF കുറച്ച് പേര് കൂടെ വന്നു, അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ജീവനക്കാർ വന്നു, പിന്നെ അതേപോലെ പോലീസിൻ്റെ SOG അവർ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ കൂട്ടായിട്ട് ഒരേപോലെ ഒറ്റക്കെട്ടായി തന്നെ ഇവരെ അടുത്തേക്ക് ഇവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ വന്ന് സെർച്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടില്ല, പക്ഷേ ഈ സൂചിപ്പാറയുടെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ മല ചെങ്കുത്തായ മലയിലൂടെ ഇറങ്ങി വന്ന് അത്രയും റിസ്ക്കായിട്ട്, ഹൈ റിസ്ക് മേഖല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇവർ പോകുന്ന സമയത്ത് പിന്നെ അവർ ഈ 18 പേര് നിലമ്പൂർ വഴിയാണ് വന്നത്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ അവർ ഇതിലെല്ലാം വൈദഗ്ധ്യമുള്ള ആളുകളാണ്, ഇതിനൊക്കെ പരിചയമുള്ള ആളുകളാണ്, പക്ഷേ ഒരു ഡെഡ് ബോഡി അവരെ കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നെ അങ്ങനെയാണ് അവർ നമ്മളെ സഹായം ആവശ്യപ്പെട്ടത്. അപ്പം അവിടെ എത്തി പിന്നെ പോലീസിൻ്റെ SOG ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ 18 പേരെയും ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റി. അതേപോലെ ഡെഡ് ബോഡി എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് പിന്നെ ഏറ്റവും അപകടം പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും റിസ്ക്കായിട്ട് ചെയ്ത ഒരു വർക്കായിട്ടാണ് നമുക്കത് കാണാൻ പറ്റിയത്. കാരണം ഇവർ ഞങ്ങളെ നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂവിലുള്ള ആ 7 ജീവനക്കാർ ആണ് അതിന് ഇറങ്ങി പുറപ്പെട്ടത്, എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെ തന്നെ. അത് എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ എടുത്തു വൺ സൈഡ്.
അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് വേഗത്തിൽ വന്നെങ്കിലും നിങ്ങൾ ഞാൻ ദൃശ്യങ്ങൾ നിരങ്ങി ഇരുന്ന് ഒക്കെയാണല്ലോ. കൃത്യമായിട്ടൊരു വഴിയില്ല. ഇവർ വന്ന സമയത്ത് ഇവരോട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ടൊരു വഴി പോലും ഇല്ല. അപ്പോൾ അത് ആ രീതിയിൽ പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് പിന്നെ അവിടെ എത്തിയത്, ഇവരെ അടുത്തെത്താൻ പറ്റിയത്. കാരണം ഇന്നലെ വൈകുന്നേരം പെട്ടുപോയ ആളുകളാണ്. അപ്പോൾ അവർക്ക് പെട്ടുപോയി എന്ന് പറയുമ്പോൾ അവർക്ക് അവർ തന്നെ പറഞ്ഞു പെട്ടുപോയി എന്ന് പറയരുത്, കാരണം ഞങ്ങൾ അങ്ങനെ അതായതല്ലേ ഞങ്ങൾ ഇത് ഈ രക്ഷാപ്രവർത്തനം വന്ന ദൗത്യം ഏറ്റെടുത്ത് സ്വയം ദൗത്യം ഏറ്റെടുത്ത് വന്നതാണ്. ത്യാഗപൂർവമായ പ്രവർത്തനം. അതെ 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 അതെ, അത് സമ്മതിക്കാതിരിക്കാൻ വഴിയ. എന്താറിയോ, കാരണം അത്രയ്ക്കൊരു വല്ലാത്തൊരു ഭീകരതയുള്ളൊരു സ്ഥലമാണ് അത്. അപ്പോൾ അവിടുന്ന് ആ പുഴ ക്രോസ് ചെയ്ത് നിലമ്പൂർ ഭാഗത്തു നിന്ന് അവർ വന്ന് പിന്നെ പുഴ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഒരു ഡെഡ് ബോഡിയും കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് പിന്നെ അവർക്ക് ഞങ്ങളൊരു വഴികാട്ടിയായി, അല്ലെങ്കിൽ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ കരയ്ക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. സർവ്വണ ചെറിയ കാര്യമല്ലോ, വലിയ കാര്യമാണ് ആളുകൾക്ക് അത്രയും സഹായം ചെയ്യാനുള്ളത്. നമുക്ക് ഇവരെല്ലാവരും ആളുകളാണ്, ബിനീഷ്, സിനീഷ്, റേഷ്, പിന്നെ മനു, നിഖിൽ, ജിതിൻ, ഇല്ല അമൃതേഷ്, ഇത്രയും ആളുകളാണ്. പിന്നെ അവിടെ നിങ്ങളാണ് താഴോട്ട് പോയതല്ലേ? വലിയ സാറ് പറഞ്ഞ വലിയ സംഭവം, നിങ്ങൾ ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് പോയതല്ലേ? അതെ അതെ, താഴോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്കൊന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നല്ല താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. പിന്നെ നമുക്ക് പിടിക്കാനല്ല, അത് ഊർന്നൂർന്ന് പോകുന്ന അവസ്ഥയാണ്. 100 മീറ്ററോളം താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് കാല് നേരെ വെക്കാനുള്ളൊരു സ്പേസ് ഉള്ളൂ. അത് തന്നെ നമ്മൾ കമ്പുകൾ പിടിച്ചുകൊണ്ടും വടി ഊന്നിയിട്ടാണെങ്കിലും താഴെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ പറ്റാത്ത സ്ഥലത്ത് റോപ്പ് ഇട്ടിട്ട് നിരങ്ങിപ്പോയ സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഇത് ഇവർ പറയുമ്പോൾ തന്നെ അനുഭവം നമുക്ക് മനസ്സിലാവും. ഫോറസ്റ്റിന്റെ ജീവനക്കാർ, ഫോറസ്റ്റിന്റെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കും വഴി നമുക്കത് പരിചയമല്ലല്ലോ. അപ്പം അത് പോലീസിന്റെ SOG-ക്കും നമുക്കും NDRF-നും എല്ലാവർക്കും തന്നെ. സാറിന്റെ പേരുടെ ഷജിൽകുമാർ. ഷജിൽകുമാർ, സാറിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? സാർ അത് പറയുമ്പോൾ ഫോറസ്റ്റിന്റെ കാര്യം എടുത്തു പറയണമെന്ന് പറഞ്ഞത് അതാണ് ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സേനയാണ്. എനിക്കൊന്നും നിഖിൽ സാറ് ആദ്യ ദിവസം പോലെ ഉണ്ടെന്നു അല്ലേ? ഇവരെല്ലാം തന്നെ ആദ്യ ദിവസങ്ങൾ പ്രവർത്തിക്കുന്നു, ഇടയ്ക്ക് ഡ്യൂട്ടി ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന്റെ വലിയ സേനയാണ്. നമുക്ക് സത്യത്തിൽ നമുക്ക് പ്രേക്ഷകർക്കെല്ലാം ഇവർക്ക് വലിയ ഒരു സല്യൂട്ട് നൽകാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞപോലെ ആ ചെറിയ ഒരു ലാഡറിനെ നമുക്കറിയാം, നമ്മളെല്ലാവരും കാണുന്നതാണ്, അതിനെ ഒരു 400-ലധികം ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു കേരളത്തിൻ്റെ വലിയ പാലമായി മാറുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ഏതായാലും ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കേരള ജനതയ്ക്ക് വേണ്ടി ഞങ്ങളും നന്ദി പറയുകയാണ്. ചൂരൽമലയിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജു ടി ബാബു.